ഈ ഒരു തക്കാളി എന്ന് പറയുന്ന സാധനം ചെറിയ കേടുണ്ടായിരുന്നല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു കേടുണ്ട്. അതല്ല, എന്തായാലും നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നിസാരക്കാരനല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഭീകരനാണ്, കൊടും ഭീകരൻ. തക്കാളിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സ്കിൻ ഡാമേജ്, സോറി, നമ്മുടെ സെൽ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു സൺബേൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല യങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ തക്കാളി അല്ലെങ്കിൽ ജൊമാറ്റോ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയില്ല, നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഡൾനെസ്, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നത് സ്കിന്നാണ്. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എന്തെങ്കിലും പാക്ക് ഉണ്ടാക്കുമ്പോൾ തക്കാളിയും കൂടെ ചേർക്കുക, അതുവരെ നമ്മൾ ജസ്റ്റ് തക്കാളി കട്ട് ചെയ്തിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കൊരു പെട്ടെന്ന് ആ ഒരു പോസ് ഒക്കെ ക്ലീൻ ആയിട്ട് നമ്മുടെ ഫേസിനൊരു ഗ്ലോ, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്തെങ്കിലും നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയ കഷ്ണം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അത് റബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്കിൻ കെയർ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് അത് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല ഗുണം നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. ഇന്ന് പറയാനായിട്ട് പോകുന്നത് തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ, അതായത് ഒന്നൊരു പിമ്പിൾസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാം, പിന്നെ ഒന്ന് നമുക്ക് ജസ്റ്റ് നല്ലൊരു അടിപൊളി ഫേസ് സ്ക്രബ്, നമുക്ക് പെട്ടെന്നൊരു ഫേസിന് ഗ്ലോ വരാൻ വേണ്ടിയിട്ടും ഒരു എന്താ പറയുക പോഴ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ആവാനായിട്ടുള്ള ഒരു സ്ക്രബ്, അതാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് കാണാം. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും നമുക്ക് എങ്ങനെയാണ് തക്കാളി ഉപയോഗിച്ചുള്ള ഈ ഒരു സ്കിൻ കെയർ എന്നുള്ളത് കണ്ടിട്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്ക്രബാണ്. ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി അടിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് വേണ്ട കേട്ടോ. അല്ലാണ്ട് നമ്മുടെ സാധാരണ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ മിക്സിയിട്ട് അടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുക്കും. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇന്ന് കാണിക്കുന്നതിലെ മൂന്ന് എന്താ പറയുക, മൂന്ന് ഹാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തക്കാളി നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അപ്പം നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലെ വശം കട്ട് ചെയ്യുക, അതായത് ഒന്നി നിങ്ങൾക്ക് പകുതിയായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കി കറിയൊക്കെ എടുക്കണമെങ്കിൽ വെറുതെ കുറേ സാധനം കളയണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന നോക്കിയിട്ട് ഞാൻ ചെത്തി എടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര, അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ചെറിയ ചെറിയ തരി പോലെയാണ് നല്ലതായിരിക്കും, എൻ്റെ അടുത്ത് കുറച്ച് വലിയ തരിയാണ്, അപ്പം അതിൻ്റെ ചെറിയ തരി കിട്ടില്ലേ, അതാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. അപ്പം അതുപോലത്തെ പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫേസിലേക്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക കേട്ടോ. ആ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മേലവശം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, അപ്പം നമുക്ക് എന്തെയും അതിൻ്റെ ജ്യൂസും കൂടെ ഈ ഒരു പഞ്ചസാരയായിട്ട് മിക്സ് ആവും. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഒരു സ്മൂത്തായിട്ട് തന്നെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണ്, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കാരണം ആ ഒരു പഞ്ചസാരേൻ്റെ ഇതും കൂടെ വരുന്ന സമയത്ത് ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടെ ഈ ഒരു തക്കാളിൻ്റെ ജ്യൂസിൻ്റെ കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഫേസിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ക്രബാണ്. നമ്മൾ നോർമലി സ്ക്രബൊക്കെ എന്താ പറയുക, നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ, അതായത് ഡെഡായി കിടക്കുന്ന സെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ഓയില് മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിനൊക്കെ വരുന്നത് കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ക്രബാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ചെയ്തിട്ടൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതിനുശേഷം വെക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം ആ ഒരു ജ്യൂസ് ഇങ്ങനെ ഫേസിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം, അതിനുശേഷം വാഷ് ചെയ്യാം. അതുവരെ നമുക്ക് ഇതേ ജസ്റ്റ് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഹാക്ക്. പിന്നെ അടുത്ത വന്നിട്ട് തക്കാളി, നമ്മുടെ തക്കാളിയിൽ ഈ ഒരു പൊട്ടാസ്യം അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അത് എത്രത്തോളം സ്കിന്നിന് അല്ലെങ്കിൽ ഇത്രമാത്രം സ്കിന്നിന് നല്ലതാന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഒരു സ്കിൻ ലൈറ്റനിങ് പാക്ക് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു സംഭവം, അതായത് കോഫി പൗഡർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഒരു പെട്ടെന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഒന്ന് ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, അപ്പം നമുക്കൊരു എനർജി ഒക്കെ വേണം, എന്താ പറയുക, നല്ലൊരു ഫേസ് നല്ല ഉണർവ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കോഫി ഫേസ് പാക്കുകളാണ് കേട്ടോ. അപ്പം ഞാനിതിൽ ചിലർക്ക് കോഫീൻ്റെ സംഭവങ്ങൾ പറ്റില്ല, അപ്പം നിങ്ങളുടെ സ്കിന്നിന് പറ്റുമെന്നുള്ള കാര്യം കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക്, അതായത് ഈ എന്താ പറയുക, കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സെയിം സംഭവത്തിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇതിൻ്റെ മേലെ വിതറി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം സംഭവം നമ്മുടെ ഫേസിൽ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും
എന്താ പറയുക, നമുക്കൊരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നസ് നല്ലൊരു തെളിച്ചം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളിൻ്റെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്, എംകഫൈൻ്റെ ആ ഒരു ബ്രാൻഡിൽ തന്നെ കോഫി ഐറ്റംസ് ആണ് കൂടുതലുണ്ടാകുന്നത്. കാരണം അത്രത്തോളം നമ്മുടെ സ്കിന്നിന് കോഫി നല്ലതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നു, അതിനുശേഷം വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മൂന്ന് ഞാൻ ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം തരം സെപ്പറേറ്റ് ഏതെങ്കിലും ദിവസങ്ങളായിട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് സെയിം ഡേയിൽ ഈ ഒരു മൂന്ന് സംഭവങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്രബ് പോലെ ചെയ്യണം, പിന്നെ ഒരു പാക്ക് പോലെ അങ്ങനെയല്ല ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്ക് എന്ന് പറയുന്നത്, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഫേസിൽ ചെയ്യണം. ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മസാജ് ചെയ്യാൻ സ്ക്രബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വെക്കാം, അതും അല്ലെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ പിമ്പിൾസ് ഉള്ളവർക്കും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടുത്തൊരു സംഭവമാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു തക്കാളി കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിൻ്റെ മേലേക്കായിട്ട് വിതറി കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പിമ്പിൾസിനെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ആ ഒരു ബാക്ടീരിയസിനൊക്കെ കൊന്ന് നശിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം, അതോ അല്ലെങ്കിൽ നമ്മുടെ സാധാ പച്ചമഞ്ഞൾ എടുക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, ആയുർവേദ ഷോപ്പിലും മഞ്ഞൾ വാങ്ങിക്കുക കേട്ടോ. ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ മേടിക്കുക, അല്ലാതെ നമ്മൾ കറിക്ക് എടുക്കുന്ന പൗഡർ എടുക്കണ്ട. ഓക്കെ, അതിലേക്ക് നമ്മൾ അപ്പോഴേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ വിതറി കൊടുക്കണം. ഫേസിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു കുറച്ച് സമയം ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ചോയ്സ് വരട്ടോ, 5-10 മിനിറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ വെച്ച് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ആ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം നമുക്കൊരു ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ അതിലേക്ക് അത് നമ്മളൊന്ന് പിഴുകി, അതായത് ഇപ്പം ഇങ്ങനെ വെച്ച തക്കാളി ഇങ്ങനെ ഞെക്കി കൊടുക്കില്ലേ, ഞെക്കി കൊടുക്കുമ്പോൾ ആ ജ്യൂസ് അങ്ങനെ അവരോട് മിക്സാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഫേസ് മൊത്തം ഇങ്ങനെ റബ്ബ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് സ്ക്രബ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഒന്നൊരു സ്കിന്നിനെ ഒന്ന് തിളക്കം കൂട്ടി അടിപൊളിയാക്കാനായിട്ടുള്ള ആ ഒരു കോഫി പൗഡർ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്കൊരു പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു മഞ്ഞ കളർ ഫേസിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അത് കാണിച്ച് തരുന്നടുത്ത് കടലപ്പൊടി ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആ സ്റ്റെപ്പായിട്ട് അതിൻ്റെ മേലെ കുറച്ച് കടലപ്പൊടി വിതറിയിട്ട് അതുപോലെ നമുക്ക് ഇത് അതുകൊണ്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ടാൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സംഭവങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യാവുന്നതാണ്, അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 എണ്ണം നിങ്ങൾക്ക് ഒരുമിച്ച് സെയിം ഡേയിൽ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാടായിട്ട് സ്ക്രബ് ചെയ്യണ്ട, കാരണം 3 കാര്യങ്ങളും ചെയ്യുന്നില്ലേ. അപ്പോൾ നല്ല റിസൾട്ട് തരുന്ന അടിപൊളി സംഭവമാണ് നമ്മൾ തക്കാളിനെ ഈ പറഞ്ഞ പോലെ നമ്മളീ തക്കാളിനെ നിസാരക്കാനായിട്ട് കാണരുത്. നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് നമ്മുടെ കമൻസൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.